നമസ്കാരം. കണ്ണൂരിൽ RSS ശാഖകൾക്ക് സംരക്ഷണം ഒരുക്കിയിരുന്നത് താനാണ് എന്നൊരു അവകാശവാദം കഴിഞ്ഞ ദിവസങ്ങളിൽ KPCCയുടെ പ്രസിഡന്റ് കെ സുധാകരൻ ഉന്നയിച്ചത് നമുക്ക് ഓർമ്മയുണ്ട്. അതായത് RSSകാർക്ക് CPIM കാരിൽ നിന്ന് ഭീഷണിയുണ്ടായിരുന്ന സമയത്ത് ശാഖകൾ സംരക്ഷിക്കാനായി കെ സുധാകരനും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും മുന്നിട്ടിറങ്ങിയതായി ആണ് അദ്ദേഹത്തിൻ്റെ അവകാശവാദം. പക്ഷേ ഈ അവകാശവാദത്തെ RSS തന്നെ ഇന്ന് തള്ളുകയാണ്. അതായത് RSSൻ്റെ മുഖപത്രമായ ജന്മഭൂമിയിൽ ഒരു എഡിറ്റോറിയൽ ലേഖനമുണ്ട്. ഈ ലേഖനത്തിൽ പറയുന്നത് തീർച്ചയായും കെ സുധാകരന് അതിനുള്ള കഴിവൊന്നുമില്ലായിരുന്നു. RSSൻ്റെ ശാഖകൾ സംരക്ഷിക്കാനുള്ള ചുമതല സ്വയം സേവകർക്ക് തന്നെയാണ്. അത് അന്നും ഇന്നും അങ്ങനെ തന്നെയാണ്. അത് മറ്റാരെയെങ്കിലും ഏൽപ്പിച്ച ചരിത്രം ഇല്ല എന്ന് RSSൻ്റെ ഈ മുഖപത്രത്തിൽ എഴുതിയിട്ടുള്ള ഗണേഷ് മോഹൻ എഡിറ്റോറിയൽ പേജിൽ എഴുതിയിട്ടുള്ള ലേഖനത്തിൽ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. RSSൻ്റെ ശാഖകൾ ഇന്ന് കണ്ണൂരിൻ്റെ മുക്കിലും മൂലയിലുമുണ്ട്. മാർസിസ്റ്റ് പാർട്ടിയുടെ ഈറ്റില്ലമായ മാർസിസ്റ്റ് പാർട്ടി ഫാസിസ്റ്റ് സ്വഭാവം പുറത്തെടുത്തിട്ടുള്ള കണ്ണൂർ ജില്ലയിൽ മറ്റ് സംഘടനകളുടെ പ്രവർത്തനം എപ്പോഴും ശാരീരികമായി തന്നെ പ്രതിരോധിച്ചിട്ടുള്ള അല്ലെങ്കിൽ എതിർത്തിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആ കോട്ടയ്ക്കുള്ളിൽ ഇന്ന് RSSൻ്റെ ശാഖകൾ മുക്കിലും മൂലയിലുമുണ്ട്. ഈ വളർച്ച സംഘടന നേടിയത് ഒരിക്കലും കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘടനയുടെയോ സഹായം തേടിയിട്ടല്ല, മറിച്ച് സംഘസ്വയം സേവകർ, സംഘത്തിൻ്റെ പ്രവർത്തകർ കമ്മ്യൂണിസ്റ്റുകാരോട് നേരിട്ടെതിരിട്ട് അതിന് പ്രതിരോധം തീർത്തുകൊണ്ട് തന്നെയാണ് സംഘം ആ മേഖലയിൽ ഇന്ന് വളരെ അസൂയാവഹമായ ഒരു വളർച്ച നേടിയിട്ടുള്ളത്. ഒരുപക്ഷേ സുധാകരൻ്റെ കോൺഗ്രസ്സിന് വളരാൻ കഴിഞ്ഞതിലും അപ്പുറത്തേക്ക് RSS കണ്ണൂർ ജില്ലയിൽ വളർന്നിട്ടുണ്ട്. അതിന് സംരക്ഷണം നൽകാൻ, ആ നിശ്ചയദാർഢ്യത്തിനും ആ ഐക്യത്തിനും സംരക്ഷണം നൽകാൻ, ആ ശക്തി ദുർഗത്തിന് സംരക്ഷണം നൽകാൻ സുധാകരൻ ആര് എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ RSS മുന്നോട്ട് വയ്ക്കുന്നത്. അതിനൊരു ഉദാഹരണവും അവർ ചരിത്രത്തിൽ നിന്ന് ഓർത്തെടുത്ത് പറയുന്നുണ്ട്. 1977 അടിയന്തരാവസ്ഥയൊക്കെ പിൻവലിക്കപ്പെട്ട ജനതാ പാർട്ടി കേരളത്തിൽ ശക്തി പിടിക്കുന്ന അല്ലെങ്കിൽ ശക്തി പ്രാപിച്ചു വരുന്ന സമയത്ത് ആ ചരിത്രം ഓർമ്മപ്പെടുത്തുകയാണ്. സുധാകരൻ്റെ ജന്മനാടായ എടക്കാട്ട് നടന്ന സംഘർഷം, ആ സംഘർഷത്തെ തുടർന്ന് സുധാകരന് ഒളിച്ചോടിപ്പോകേണ്ടി വന്ന അവസ്ഥ, തുടർന്ന് കണ്ണൂർ ജില്ലയിലെ ഒരു ലോഡ്ജിൽ അന്തിയുറങ്ങിയ കാലഘട്ടം, അതിനെയൊക്കെയാണ് ഈ ലേഖനത്തിലൂടെ ഗണേഷ് മോഹൻ എടുത്തു കാണിക്കുന്നത്. അതായത് സുധാകരൻ്റെ ജന്മനാട്ടിൽ വലിയ സംഘർഷങ്ങൾ ഉണ്ടാകുന്നു CPIM മായിട്ട്. ആ CPIM കാർ സുധാകരൻ്റെ വലങ്കയ്യായിരുന്ന ഒരു സഹപ്രവർത്തകനെ വകവരുത്തുന്നു. ഇതോടുകൂടി ഭയചകിതനായ സുധാകരൻ ജന്മനാട് വിട്ട് കണ്ണൂർ ജില്ലയുടെ കണ്ണൂരിൻ്റെ നഗരപ്രദേശങ്ങളിലേക്ക് ഓടിപ്പോവുകയും അവിടെ ഒരു ലോഡ്ജിൽ അഭയം പ്രാപിക്കുകയും ചെയ്തു. ദിവസങ്ങളോളം അദ്ദേഹത്തിന് പിന്നീട് ജന്മനാട്ടിലേക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞില്ല, അവിടെ അന്തിയുറങ്ങാൻ കഴിഞ്ഞില്ല. ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തിയത്, ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തിക്കൊണ്ട് സുധാകരനെ ജന്മനാട്ടിലേക്ക് തിരികെ വരാൻ കഴിഞ്ഞത് അന്ന് RSSൻ്റെ മുതിർന്ന പ്രചാരകനും പിൽക്കാലത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനുമൊക്കെയായി മാറിയ KG മാരാരുടെ ഇടപെടലുകളാണ് എന്ന് ചരിത്രം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് സുധാകര നിനക്കതിന് കഴിയുമായിരുന്നില്ല, നിന്റെ ഈ അവകാശവാദം വെറുമൊരു തള്ളുമാത്രമാണ് എന്നാണ് ഇപ്പോൾ ഈ ലേഖനത്തിലൂടെ വെളിപ്പെടുന്നത്. ആ സംഭവത്തിന് ശേഷം സുധാകരനെ ജന്മനാട്ടിലേക്ക് തിരികെ എത്തിക്കാൻ സംരക്ഷണം ഒരുക്കിയത് RSS പ്രവർത്തകരാണ്. KG മാരാർ ഉൾപ്പെടെയുള്ളവർ നടത്തിയ ഇടപെടലുകളാണ്. KG മാരാർ പരസ്യമായി തന്നെ പൊതുയോഗം വിളിച്ച് ഇവിടെ ഇനി ജനതാ പാർട്ടിയുടെ സഹപ്രവർത്തകർക്ക് നേരെ ആക്രമണം ഉണ്ടായാൽ CPM വലിയ വില കൊടുക്കേണ്ടി വരും എന്നൊരു താക്കീത് നൽകിയിരുന്നു. അതിനുശേഷമാണ് പ്രദേശം വലിയ സമാധാനത്തിൻ്റെ പാതയിലേക്ക് നീങ്ങിയത്. അതിനുശേഷമാണ് സുധാകരന് സ്വന്തം ജന്മഗൃഹത്തിൽ അന്തിയുറങ്ങാൻ സാധിച്ചത് എന്ന് ഈ ലേഖനത്തിലൂടെ ജന്മഭൂമി പത്രം സുധാകരനെ ഓർമ്മപ്പെടുത്തുകയായിരുന്നു. അത്തരത്തിൽ RSSകാർക്ക് സംരക്ഷണം ഒരുക്കി താൻ എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹം സമൂഹത്തിൽ ഇളിഭ്യനായി മാറുകയായിരുന്നു. അതിനൊരു മറുപടിയെ അർഹിക്കുന്നില്ല എന്ന് RSS അന്ന് നിലപാടെടുത്തിരുന്നു. ഇതിനൊക്കെ മറുപടി പറയാൻ RSSന് കഴിയില്ല. കാരണം ഏതൊരാൾക്കും
കേട്ടാൽ തന്നെ ബോധ്യപ്പെടുന്നതാണ് ഈ അവകാശവാദം തെറ്റാണ് എന്ന് രാഷ്ട്രീയ സ്വയംസേവക സംഘം കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെമ്പാടും ഗ്രാമങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക് പടർന്നു പന്തലിച്ചത് സ്വയംസേവകരുടെ പ്രവർത്തനവും സ്വയംസേവകരുടെ കരുത്തും കൊണ്ടാണ്. അതിനവരെ ആരും സഹായിച്ചിട്ടില്ല എന്നത് വളരെ വ്യക്തമാണ്. സമൂഹത്തിൻ്റെ മനസ്സാക്ഷിയെ കയ്യിലെടുത്തുകൊണ്ടാണ് ആ സംഘടന വളർന്ന് ഈ തരത്തിലേക്ക് വളർന്ന് വ്യാപിച്ചത്. പക്ഷേ കണ്ണൂർ ജില്ലയിൽ, കേരളത്തിലും കണ്ണൂർ ജില്ലയിലുമെല്ലാം വലിയ പ്രതിരോധം സംഘം നേരിടേണ്ടി വന്നു. ഒരു പരിധിവരെ ശാരീരികമായ ആക്രമണങ്ങളെ നേരിടേണ്ടി വന്നു. ഈ ആക്രമണങ്ങൾക്കെല്ലാം അനേകം പ്രവർത്തകരുടെ ജീവൻ ബലി നൽകിക്കൊണ്ട്, അനേകം പ്രവർത്തകരുടെ ജീവിതങ്ങൾ ബലി നൽകിക്കൊണ്ടാണ് ഈ സംഘടന കണ്ണൂരിൽ വളർന്ന് പന്തലിച്ചത്. അതിന് സുധാകരൻ്റെ സംരക്ഷണം ആവശ്യമില്ല എന്ന് അന്ന് തന്നെ സംഘം നിലപാടെടുത്തിരുന്നതാണ്. പക്ഷേ ഈ ലേഖനത്തിലൂടെ സുധാകരൻ ആരായിരുന്നു, സുധാകരൻ്റെ പ്രവർത്തനം എന്തായിരുന്നു എന്ന് വ്യക്തമാക്കി കൊടുക്കുന്ന, പൊതുജന സമൂഹത്തിന് വ്യക്തമാക്കി കൊടുക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.